വളരെ അടുത്ത സുഹൃത്തും ജ്യേഷ്ഠ തുല്യനാണ്, പക്ഷെ അത്തരം അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ നമ്മൾ ആ പരിപാടിക്ക് പോവാതിരിക്കുക, കൃത്യമായിട്ട് അത് ബഹിഷ്കരിക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ, അല്ല പോയിട്ട് അത് വാങ്ങിച്ചിട്ട് അവിടെ പോയിട്ട് ഇത് പറയാൻ വേണ്ടി പോയതുപോലെ എനിക്ക് തോന്നി. ഇത് പറയാൻ വേണ്ടി പോയ പോലെ പിന്നെ ഒരു സ്റ്റേജ് കിട്ടുന്ന സമയത്ത് പലർക്കും ഒന്ന് അളാവാനും അല്ലെങ്കിൽ എന്ത് പറഞ്ഞിട്ടൊന്ന് ഷൈൻ ചെയ്യാനുള്ളൊരു തോന്നൽ വന്നു. എനിക്ക് അതിന് അങ്ങനെ ഒരു ചെറിയ പബ്ലിസിറ്റി ഉണ്ടായിട്ട് തോന്നിയിട്ടുണ്ട്. അതെ, ഞാനല്ലല്ലോ ആക്ഷൻ എടുക്കുന്നത്, അത് കൃത്യമായിട്ട് എടുക്കേണ്ട. അതിന്റെ പുറകിൽ അങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന്റെ ആക്ഷൻ എടുക്കേണ്ടത്. അല്ല, അത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ, കാരണം അങ്ങനെ ഒരു സ്റ്റേറ്റ് അവാർഡ് ഫംഗ്ഷനിൽ പോയിട്ട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് ഇവിടുത്തെ സിസ്റ്റം അല്ലേ അതിനെതിരെ ആക്ഷൻ എടുക്കേണ്ടത്. ആക്ഷൻ എടുക്കാത്ത എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. സംഘടനകളും ഫിഫ്ക അസോസിയേഷൻ അല്ല, സംഘടനകളുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി എല്ലാ കാര്യങ്ങളും ഇടപെട്ട് പോകുന്നു. ഏത് കാര്യത്തിലാണ് ഇപ്പൊ അലൻസിന്റെ വിഷയം തന്നെ, പല വിഷയങ്ങളാണ് ഇപ്പൊ റിവ്യൂസിന്റെ കാര്യത്തിൽ പല രീതിക്കും ആളുകളെ പേഴ്സണലായി ഇൻസൾട്ട് ചെയ്യുന്ന റിവ്യൂസ് വരുന്നുണ്ട്. ഇതിനെതിരെ ഇപ്പൊ കഴിഞ്ഞ ദിവസം നിവിൻ പോളി പരാതിപ്പെട്ടിട്ടുണ്ട്, അതോടൊപ്പം തന്നെ അതിന്റെ പ്രൊഡ്യൂസർ പരാതിപ്പെട്ടിട്ടുണ്ട്. അത്ര പ്രൊഡ്യൂസറൊക്കെ പരാതിപ്പെടുന്നതോടൊപ്പം തന്നെ ഈ സംഘടനകളും അതിൽ കക്ഷി പോകുന്നതിന് ഉചിതമായിരിക്കും. ഇപ്പൊ പോകുന്നില്ല എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടോ? അല്ല, ഇതിലിപ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ റിവ്യൂ പറയുന്നത് ഇത് ഡിഫേമിംഗ് ആണോ ഇല്ലയോ എന്നുള്ള തീരുമാനിക്കുമ്പോൾ അൾട്ടിമേറ്റ്ലി അങ്ങനെ ഒരു കംപ്ലൈന്റ് പോകുന്ന സമയത്ത് ഇത് ഇത് അസോസിയേഷനിൽ നിൽക്കേണ്ട ഒരു സംഭവമല്ല. എസ്പെഷ്യലി ഇത് 1-on-1 ആണ്, 1-to-1 പരിപാടിയാണ്. അപ്പൊ ഇത് ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു സാധനം ഉണ്ട്. ഇതിന് കോർട്ട് വഴി പോകുന്നതാണ് ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നത്. സംഘടന ഇടപെട്ട് ഇത് റിസോൾവ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ അല്ല സംഘടന. ബേസിക്കലി കാരണം സിനിമക്കകത്തുള്ള ഇഷ്യൂസും സിനിമാക്കാർക്കിടയിലെ ഇഷ്യൂവും ഡീൽ ചെയ്യാനാണ് സംഘടന. ഇതൊരു ഔട്ട്സൈഡറാണ് ഈ റിവ്യൂ എഴുതുന്ന ആള്. അപ്പൊ ഔട്ട്സൈഡറുമായിട്ടുള്ളൊരു ഇഷ്യൂ ഡെഫിനറ്റ്ലി നമ്മൾ സംഘടന കാലത്ത് ചർച്ച ചെയ്യേണ്ടതോ സംഘടന തീർക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല ഇത്. പിന്നെ അവർക്ക് അത് അവരുടെ തീരുമാനമാണല്ലോ. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞതിന് എക്സ്റ്റൻഷൻ ആണ്. വിതിൻ സിസ്റ്റം ഇപ്പൊ അമ്മ അസോസിയേഷന്റെ കീഴിൽ അകത്തെ ഞങ്ങൾ അംഗങ്ങളുടെ വെൽഫെയർ മാത്രമേ അമ്മ സംഘടനയുടെ അജണ്ടയിലുള്ളൂ. വെൽഫെയർ അതിൻ്റെ മെമ്പേഴ്സിൻ്റെ. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ മെമ്പറും ഞാൻ പറഞ്ഞ പോലെ പുറത്തെ ഒരു വ്യക്തിയും തമ്മിൽ ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് വന്നാൽ അതിൽ അമ്മ ഇടപെടേണ്ട കാര്യം ഇല്ലല്ലോ.